എസ്എഫ്ഐക്കെതിരെ ഗുരുതര ആരോപണമായി എഐഎസ്എഫ് വനിതാ നേതാവ് രംഗത്തെത്തിയതായിരുന്നു പോയ വാരത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാവിഷയം. അതിനെക്കുറിച്ച് ഇന്ന് പറയാൻ ഒരു കാരണമുണ്ട്, ഇന്ന് തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. രാജവാഴ്ചയ്ക്കും ദിവാൻ ഭരണത്തിനുമെതിരെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ നിന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് സർ സിപിയുടെ ചുറ്റുപട്ടാളത്തിനെതിരെ വിരിമാറുകാട്ടി പിടഞ്ഞു വീണ ധീര രക്തസാക്ഷികളുടെ 75th ഓർമ്മ ദിനമാണിന്ന്. അതായത് പുന്നപ്ര വയലാർ സമരത്തിന്റെ 75th വാർഷികം. ഈ രക്തസാക്ഷികളുടെ ചോരയിൽ ചവിട്ടിയാണ് കൃത്യം 10 ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയത്. പുന്നപ്രയുടെ പുന്നാരങ്ങൾ, വയലാറിന്റെ വസന്തങ്ങൾ എന്ന മുദ്രവാക്യം മുഴക്കുന്ന എസ്എഫ്ഐക്കാർക്ക് അറിയാമോ പുന്നപ്ര വയലാർ സമരം എന്തെന്ന്, കൊല്ലപ്പെട്ടവർ ആരെന്ന്, അവരുടെ സമുദായം ഏതെന്ന്? പുന്നപ്ര വയലാർ സമരത്തിൽ 3500 പുലയർ കൊലയ്ക്കും അതിലധികം പേർ പോലീസ് മർദ്ദനങ്ങൾക്കും ഇരയായിട്ടുണ്ടെന്നാണ് പ്രമുഖ ചരിത്രകാരനായ എൻ കെ ജോസ് വയലാർ ലഹള എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സഖാവ് കുഞ്ഞിപ്പണിനെ അറിയാമോ എസ്എഫ്ഐക്കാരാ? പുന്നപ്ര വയലാർ സമരത്തിൽ പട്ടാളത്തോട് നേർക്കു നിന്ന് പടപൊരുതി രക്തസാക്ഷിയായ പുലയ സ്ത്രീകളിൽ ഒരാളാണ് മോനാശ്ശേരി തോപ്പിൽ വീട്ടിൽ കുഞ്ഞുപെണ്ണ്. പട്ടാളത്തിന്റെ നേരെ കൊയ്ത്തൊരുവണ വെച്ച് നിന്ന് വെല്ലുവിളിച്ച് പട്ടാളത്തിന്റെ വെടിയുണ്ടയാൽ പിടഞ്ഞു വീണ ആ സഖാവിനെ പോലെ എത്രയെത്ര ധീര രക്തസാക്ഷികൾ ഈ സമുദായത്തിലുണ്ടെന്ന് അറിയാമോ എസ്എഫ്ഐക്കാര? കല്യാത്ര ചാത്തന്റെ കുഴിമാടൻ ചൂണ്ടി പറയുന്നു, ഞങ്ങൾ സത്യം സത്യമായി പറയുന്നു, ഈ മുദ്രാവാക്യം വിളിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാവില്ല. ആലപ്പുഴ വെൺമണിയിൽ ചെന്നാൽ ഒരു രക്തസാക്ഷി സ്തൂപം കാണാം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ രക്തസാക്ഷി കല്യാത്ര ചാത്തന്റെ ഓർമ്മയ്ക്കായി പാർട്ടി പടുത്തുയർത്തിയ രക്തസാക്ഷി മണ്ഡപം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ രക്തസാക്ഷിയായ കല്യാത്ര ചാത്തനെ സംഭാവന ചെയ്ത സമുദായമാണ് എസ്എഫ്ഐക്കാര, കേരളത്തിലെ പുലയ സമുദായം. ചാത്തനെ കൂടാതെ ശൂരനാട് ചാത്തൻകുട്ടിയും തണ്ടാശ്ശേരി രാഘവൻ എന്നിങ്ങനെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത എത്രയോ പുലയ സഖാക്കളാണ് തിരുവല്ല, ചെങ്ങന്നൂർ എന്നീ താലൂക്കുകളുടെ വിവിധ ഭാഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷികളായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട കാലത്ത്, കമ്മ്യൂണിസ്റ്റുകാരൻ പിടിക്കപ്പെട്ട ലോക്കപ്പിൽ കയറിയാൽ ജീവനോടെ തിരിച്ചു പോകുന്ന കാര്യം ഉറപ്പില്ലായിരുന്ന കാലത്ത്, കമ്മ്യൂണിസ്റ്റുകാരന്റെ തലയ്ക്ക് വിലയിട്ട കാലത്ത്, കേരളത്തിന്റെ പുലയരുടെ ചെറ്റ കുടിലുകളിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഷെൽട്ടർ. തോപ്പിൽ വാസിയുടെ ഒളിവിലെ ഓർമ്മകൾ ഒരിക്കലും എടുത്ത് വായിക്കണം കുട്ടിസഖാക്കൾ. പോലീസ് പിടിക്കാതിരിക്കാൻ പുലയ സ്ത്രീകളുടെ കുളിപ്രയിൽ വരെ നേതാക്കളെ ഒളിപ്പിച്ച സമുദായമാണ് എസ്എഫ്ഐക്കാര പുലയ സമുദായം. അന്നവർ കാണിച്ച ആത്മാർത്ഥതയുടെയും ത്യാഗത്തിന്റെയും ധീരതയുടെയും ഫലമാണ് ഇന്നീ കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെയും കണ്ണിലെ കൃഷ്ണമണി പോൽ പെലച്ചാളകളിൽ സംരക്ഷിച്ചതും ഊപ്പയും കയ്പയും തവിടും കുച്ചിരിയും നൽകി ഊട്ടി വളർത്തിയെടുത്ത് അധികാര സിംഹാസനത്തിൽ എത്തിച്ചതും നിങ്ങൾ ഈ അധിക്ഷേപിച്ച സമുദായമാണെന്ന് മറക്കരുത്.